നമ്മളിത് എൻ്റെ പുതിയ വീഡിയോ ആണ്, യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോ ആണ്. ഈസിയായിട്ട് ഉണ്ടാക്കുന്നതാണ് തടയും കൊണ്ടുള്ള ചുണ്ടമ്പള്ളം. ഞങ്ങളുടെ ഇവിടെ കൊറോണ കാരണം വള്ളംകളി ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു വള്ളംകളി മത്സരം നടത്താൻ പോവാണ്. അതിന് വള്ളങ്ങൾ വേണം, തല കൊണ്ടുള്ള വള്ളങ്ങളാണ് ഏറ്റവും നല്ലത്. ഓരോ കൊണ്ടൊക്കെ ഉണ്ടാക്കി നമുക്ക് അത് പൊട്ടിയും കീറിയൊക്കെ പോകും. നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമുക്ക് പോലെ ഉണ്ടാക്കാം. മുള്ള് കണ്ടല്ലോ, നമുക്ക് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഇത് മുള്ളെല്ലാം കുത്തിക്കയറും, പിന്നെ പഴുക്കും. ഇത് വെട്ടാൻ പോയപ്പോൾ എൻ്റെ കാല് ചെറുതായിട്ട് കൊണ്ടതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇങ്ങനെ നമ്മളിങ്ങനെ ലെവലിൽ ചെത്തി പോകണം. ഇത് ഞാൻ ലെവലിൽ ചെത്തിയില്ലെങ്കിൽ ഒക്കെ ലാസ്റ്റ് ചെത്തി ശരിയായിരിക്കും. നിങ്ങൾ ചെത്തുമ്പോൾ സൂക്ഷിച്ച് എത്തണം. നമ്മളിത് എൻ്റെ മുള്ളെല്ലാം ചെത്തി ഇത് നൈസാക്കിയിട്ടുണ്ട്. നമുക്ക് നടക്കുന്നു ഇതാ. രണ്ട് വെള്ളം ഉണ്ടാക്കാനുള്ളതുണ്ട്. നമുക്കിനി തുടങ്ങാം. ഇവിടെ ഈ അറ്റം തല വെക്കുന്നതിൻ്റെ അറ്റം ഇച്ചിരി ഷാർപ്പ് ചെയ്യണം. തലക്കുള്ള ഓല എടുക്കാം. ഇത് തെങ്ങിൻ്റെ ഓലയാണ്. തെങ്ങിൻ്റെ ഓല ആയതുകൊണ്ട് മാത്രമല്ല ഇതിന് ഉണക്കായി കഴിഞ്ഞാൽ വെയിറ്റും കുറയും, വെള്ളം നല്ലപോലെ നീങ്ങുകയും ചെയ്യും, നല്ല പവർ പോവും, കാറ്റ് നല്ലപോലെ ഇതിനകത്ത് പിടിക്കുകയും ചെയ്യും. കാറ്റ് പിടിക്കുമ്പോൾ നല്ല സ്പീഡിൽ പോകും. ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഓലയും കൊണ്ടുള്ള തലയാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഇതെങ്ങനെയൊക്കെ ചെത്ത് വെക്കേണ്ടതെന്നും ഞാൻ കാണിച്ചു തരാം. നമുക്കിത് തലയാണ്. നമ്മളിപ്പോൾ ഈ ഓലയാണ് എടുക്കുന്നത്. ഈ ഓലയുടെ എല്ലാം ഇതേ കണ്ടല്ലോ, കീറിയെല്ലാം കിടക്കുകയാണ്. ഇതെടുത്തിട്ട് കാര്യമില്ല, ഒന്ന് വളഞ്ഞിരിക്കുന്നു, കീറിയില്ല. അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ എടുക്കാം, ഉണ്ടാക്കുന്നത് വേണ്ടിയില്ല. ഒരു ഇച്ചിരി ഭാഗം ഇത് നമുക്ക് കെട്ടാൻ വേണ്ടി, നൂല് കെട്ടാൻ വേണ്ടിയാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ രണ്ട് ഇത് വേണം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ടൂയ് നൂലാണ്. ഇച്ചിരി കട്ട് കൂടുതലാണ് എങ്കിലും നിങ്ങളെടുക്കുമ്പോൾ സാധാരണ നൂലെടുത്താലും മതി. നമുക്കൊരു ഒരു അളവ് കെട്ടിയെടുക്കാം. ഇത് കെട്ടുകയാണ്. ഈ മാറി ചേരുന്നുണ്ടോ ആ സ്ഥലത്തൂടെ കൃത്യം വരണം.
മുൻവശമാണ് കെട്ടാൻ പോകുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ച് കെട്ടണം. വെള്ളം കയറും അല്ലെങ്കിൽ ഇച്ചിരി വലിച്ചു കിടക്കും. മുമ്പത്തെ പോലെയാണ് ടൈറ്റാക്കി വളത്തിൻ്റെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് തല വെക്കാം. തല വെക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കണം. കണ്ട് വെള്ളത്തിൽ വെച്ച് നമുക്കൊന്ന് വെള്ളത്തിൽ വെച്ച് നോക്കാം. നമുക്ക് വെള്ളത്തിൽ വെക്കാം. ഇന്ന് ഞാൻ പേരിട്ടിരിക്കുന്നത് നടുഭാഗം പുത്തൻ ചുണ്ടു എന്നാണ്. നമ്മളിപ്പോൾ ചുണ്ടൻവെള്ളം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിൽ മൂന്ന് വള്ളമാണ് മത്സരിക്കുന്നത്. നമ്മളിവിടുത്തെ മൂലം വള്ളങ്ങളെ പോലെ തന്നെ മൂന്ന് വള്ളമാണ് മത്സരിക്കുന്നത്. അതിൽ നടുഭാഗമുണ്ട്, നടുഭാഗം എന്ന് പേരുള്ള ചുണ്ടനുണ്ട്, പാലിച്ചാൽ, ചമ്പക്കുളം എല്ലാം ഉണ്ട്. നമുക്ക് ഇനി വള്ളംകളി നടക്കുന്ന സ്ഥലത്തേക്ക് പോകും. മൂന്ന് വള്ളം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് മനുഷ്യനെ നടത്താൻ പോകാം. ആണ് ചമ്പക്കുളം. ചമ്പക്കുളം ഈ വെള്ളമാണ് കാരിച്ചാൽ വെള്ളം. ഞാൻ എൻ്റെ വെള്ളം നടുഭാഗം പല സ്ഥലത്തു നിന്ന് കാറ്റടിച്ചുകൊണ്ടാണ് ഇങ്ങനെ വള്ളം തെക്കോട്ടും വടക്കോട്ടൊക്കെ പോയത്. എങ്കിലും നല്ല സ്പീഡിൽ പോയായിരുന്നു, മര്യാദ പോയി. പക്ഷേ നമ്മൾ ഒരു വള്ളം ഇനി വീതിയില്ലാതെയുണ്ട്. അതങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വീട് കണ്ടു കഴിഞ്ഞാൽ വീതിയില്ലെങ്കിൽ അത് മറിയും, വെള്ളം കയറും. പിന്നെ തല വെള്ളം അത് ഇറക്കുമ്പോൾ തന്നെ മുങ്ങിയെങ്കിൽ നിങ്ങളത് തുടച്ച് തലയെല്ലാം കുടഞ്ഞിട്ട് എടുക്കാവുള്ളൂ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെയും വരുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാപ്പോഴും ചെയ്യുന്ന പോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.